നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാല് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത നാല് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൊളപ്പനായിട്ടുള്ള കിഡിലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വാട്സപ്പ് ട്രിക്ക് പറഞ്ഞുതരാം. ഈ ഇത് ഇപ്പം തന്നെ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞുതരാം. അതായത് ഇതിനകത്ത് ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് 18 പ്ലസ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു 25 പ്ലസ് ഏജ് റേറ്റിങ്ങിലുള്ള ഒരു സാധനം പറഞ്ഞു തരുന്നുണ്ട്. ഈ ട്രിക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷ നോക്കാവുന്നതാണ്, പക്ഷെ അടി കിട്ടാതെ മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വാട്സപ്പ് കോൾ ബ്ലോക്കർ. അതായത് വാട്സപ്പ് കോൾ ബ്ലോക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ഒരു ആപ്പ് അടിപൊളി ആപ്പാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരാളെ ബ്ലോക്ക് ചെയ്യാണ്ട്, വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യാണ്ട് തന്നെ അയാളുടെ വാട്സപ്പ് കോള് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ പരിപാടിയാണ്. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ നോർമൽ വാട്സപ്പും അതുപോലെ തന്നെ വാട്സപ്പ് ബിസിനസ്സും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാ കോളും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള എല്ലാ കോളും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അൺനോൺ കോളുകൾ മാത്രമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമായിട്ടും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളെ കോൾ ചെയ്ത് ശല്യപ്പെടുത്തുന്ന ആരാണോ അവനെ നിങ്ങൾക്ക് പൂട്ടാനായിട്ട് പറ്റും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചു നോക്കുകയാണ്. നിങ്ങൾ എന്നെ വാട്സപ്പിൽ വിളിക്കുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് റിഗ്രറ്റ് ആയിരിക്കും നിങ്ങൾക്ക്. അതായത് റിങ്ങിങ്ങിൻ്റെ റാ കാണിക്കുന്ന സമയത്ത് തന്നെ ഡിക്ലൈൻ ആയി പോകും. അപ്പോൾ അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലൈൻ ആയിട്ട് പോകും. അതായത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ആ കോള് വരുന്നതായിട്ടൊന്ന് കാണാൻ പോലും പറ്റില്ല. ഒരു മിന്നൽ വേഗം മിന്നായം പോലെ പോകും. അടിപൊളി ആപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വാട്സപ്പിൽ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യുന്നവരെ ഒതുക്കാനായിട്ട് പറ്റിയ പരിപാടിയാണ്. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസിൻ്റെ അകത്ത് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യുകയും ചെയ്യാം. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഹോം സ്ക്രീനിലിരിക്കുന്ന സമയത്ത് വാട്സപ്പ് ഓപ്പൺ ആക്കാണ്ട് വേറെ എന്തെങ്കിലും പരിപാടിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മേളിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് പോലും വരില്ല. ജസ്റ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ പാനൽ ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും അവിടെ മെസ്സേജ് വരുന്നതായിട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പാനലിൽ നിന്ന് വായിച്ച് നോക്കാനും പറ്റും. അപ്പോൾ ഇത് ഭയങ്കര വലിയ ടിപ്പല്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഇരിക്കുന്ന ചേട്ടന്മാരടുത്ത് പറഞ്ഞുതരാം. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. വാട്സപ്പ് ഇറങ്ങിയപ്പോൾ മുതൽ നമ്മളെല്ലാ പേരും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സീന് ഹൈഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, നമുക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. സക്കർബർഗ് സക്കറെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് നമ്മുടെ പ്രൈവസി അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് സീൻ നമുക്ക് മൈ കോണ്ടാക്ട് എക്സെപ്റ്റ്, അതുപോലെ തന്നെ ഒൺലി ഷെയർ വിത്ത് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോണ്ടാക്റ്റിന് മാത്രം നിങ്ങളുടെ ലാസ്റ്റ് സീൻ കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് കിടിലം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. യൂസ്ഫുൾ ആണ്. വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നെല്ലാം നിങ്ങളുടെ ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്ന പരിപാടിയാണ്. സെറ്റാണ്. പിന്നീട് ഒരു കാര്യമുണ്ട്, ഓൺലൈനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് എഴുതി കാണിക്കാത്ത എന്തൊക്കെ ഹൈഡ് ചെയ്താലും. ഒരു കാര്യം, ഇതിനകത്ത് ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബീറ്റ ടെസ്റ്റേഴ്സിന് മാത്രമാണ് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, ബീറ്റ ടെസ്റ്റർ മാറിയിട്ട് എല്ലാ പേർക്കും അത് റോൾ ഔട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ റോൾ ഔട്ട് ചെയ്ത് ആൻഡ് ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിലും ഈ ഫീച്ചർ വരും. അപ്പോൾ ബീറ്റ ടെസ്റ്റർ ആയിട്ടുള്ളവർക്ക് ഈ ഫീച്ചർ ഓൾറെഡി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫൈനലായിട്ടുള്ള നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ കൂട്ടുകാരുടെ ഫോണിനെ നിങ്ങൾക്ക് ഹാങ് ചെയ്യാനായിട്ട് പറ്റും കുറച്ച് നേരത്തേക്ക്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ്റെ സഹായം വേണം. ഒന്നെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് റിപ്പീറ്ററും, രണ്ടാമത്തത് ASCII കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പും. ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ, ഈ ടെക്സ്റ്റ് റിപ്പീറ്റർ എടുക്കുക. ഈ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം റിപ്പീറ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ 8206 എന്നും 8207 എന്നും ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് 9000 എന്ന് കൊടുക്കുക, അതായത് 9000. അതിനുശേഷം ന്യൂ ലൈൻ എനേബിൾ ചെയ്തതിന് ശേഷം ജനറേറ്റ് കൊടുക്കുക. ജനറേറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ 8206 8207 എന്ന് പറഞ്ഞിട്ട് കുറേ ജനറേറ്റ് ആയി വരും. അതിനെ ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ASCII കൺവേർട്ടർ എടുക്കുക. അതിനുശേഷം അവിടെ ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ഹലോ മോനൂസ് എന്നോ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള, അതായത് ടെക്സ്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തില്ലേ, അതിനെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി പേസ്റ്റ് ചെയ്യുക. രണ്ട് തവണ അവിടെ നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് വന്ന സാധനം പേസ്റ്റ് ചെയ്യണം.
പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? ആ ആദ്യത്തെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമില്ലേ, അതായത് ഏറ്റവും മുകളിൽ കാണുന്ന ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഭാഗം, അവിടെ നിന്ന് ഇതിനെ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട് ഏതൊരു ഫ്രണ്ടാണോ, ഏതൊരു ശത്രുവാണോ, ഏവനാണോ ഏവളാണോ, അവിടെ കൊണ്ടുവന്ന് അവൻ്റെ വാട്സപ്പിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് അങ്ങ് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു റീഡ് മോർ വരും. ആ റീഡ് മോർ അവൻ കുത്തുവെന്നുണ്ടെങ്കിൽ ക്യൂരിയോസിറ്റി ഉള്ള മെസ്സേജ് ഇടുക. അതായത് അവൻ റീഡ് മോർ തൊടണം. അതായത് ഇങ്ങനെ പറയും, ഇങ്ങനെ ഇട്ടാൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം, നീ എന്തായാലും എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് റീഡ് മോർ അവൻ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള റീഡ് മോറിനെ ഇങ്ങനെ കുത്തും. റീഡ് മോർ എന്താണ് കാര്യമെന്ന് ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവൻ്റെ ഫോൺ കുറച്ച് നേരത്തേക്ക് ഹാങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 4 വാട്സപ്പ് ട്രിക്ക് എന്ന് പറയുന്നത്. എല്ലാ പേർക്കും ഇഷ്ടപ്പെടുന്ന ട്രിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അവസാനത്തെ ട്രിക്ക് കുറച്ച് ടോക്സിക് ആയി പോയോന്നും എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അതായത് എനിക്കിത് അറിഞ്ഞപ്പോൾ ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഒരു വിഷമം, ഒരു വെപ്രാളം. അതത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ട്രിക്കുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഏതൊക്കെ നിങ്ങൾക്കറിയാം, ഏതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാട്ടുകാർക്കും വീട്ടുകാർക്കും നിങ്ങളുടെ ലവേഴ്സിനും ബോയ് ഫ്രണ്ടിനും ഗേൾ ഫ്രണ്ടിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, കുട്ടി വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ ട്രെൻഡിങ്ങിലാക്കുക. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടിട്ടുവരേക്കും. ബൈ ആൻഡ് ടേക്ക് കെയർ. അടുത്ത ആഴ്ച കാണാം.